ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും പുതിയൊരു സിനിമ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജാനമൻ എന്ന സിനിമ കണ്ടിട്ടാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ, അതിന് മുമ്പ് എനിക്ക് കുറച്ചൊരു ഇൻസിഡൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ചെറിയൊരു വിഷമം, ഞാൻ ആദ്യം ഒരു തിയേറ്ററിൽ പോയി, അവിടെ ചെന്നപ്പോഴത്തേക്കൊണ്ട് അവിടെ പൊട്ട സ്ക്രീനും കൂതറ സൗണ്ടും. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കിയപ്പോഴത്തേക്കൊണ്ട് അവർ പറഞ്ഞു ഇതൊക്കെ ഇവിടെ പറ്റത്തുള്ളൂ, സൗകര്യം ഉണ്ടായിക്കണ്ടാ മതി. അങ്ങനെ ഞാൻ പ്രശ്നമാക്കിയപ്പോൾ കുറച്ച് ആൾക്കാരോട് ഇടപെട്ടു. അവസാനം ഞങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞു നിങ്ങളുടെ ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചെന്നേക്കാം, പോകാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അത് വളരെ മനോഹരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ പൈസ മേടിച്ച് ഞാൻ നേരെ അടുത്ത തിയേറ്ററിലേക്ക് പോയി, വെടിക്കെട്ട് ക്വാളിറ്റിയിൽ ഞാൻ സിനിമ കണ്ടു. മാത്രമല്ല, സത്യം പറയാമല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷനും ദേഷ്യവും ഒക്കെ ഞങ്ങൾ മാറിക്കിട്ടി. കാരണം ഈ സിനിമ തന്നൊരു ഫീൽ എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. കാരണം ഈ സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെ കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോകാനെന്ന് എനിക്ക് തോന്നി. അതായത് സിനിമയുടെ കഥയെന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥയാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ബേസിലിൻ്റെ കഥാപാത്രം നാട്ടിലേക്ക് വരുന്നു. അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഒറ്റ ദിവസത്തുണ്ടാകുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. മാത്രമല്ല, ഒരു മതിലിനപ്പുറത്ത് സങ്കടം, ഒരു മതിലിനിപ്പുറത്ത് സന്തോഷം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ രണ്ട് കൂട്ടർക്കും എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ളതാണ് ഈ സിനിമയിലെ പ്രധാന സംഭവങ്ങൾ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, അർജുന അശോകൻ, ഗണപതി, ലാൽ, റിയാസെറ, ബാലു വർഗീസ്, ഗംഗ, അഭിറാം, ചെമ്പിൽ അശോകൻ, അങ്ങനെ തുടങ്ങി ഒരു നല്ല താരനിരയുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ സിനിമയുടെ ക്ലൈമാക്സ് വരേക്കും സിറ്റുവേഷണൽ കോമഡികളുടെ അയ്യൊരു കളിയാണ്. മാത്രമല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തമാശയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സീനുകൾ അങ്ങനെ എഴുതി ഉണ്ടാക്കിയൊന്നുമല്ല. ആ ഉണ്ടാവുന്ന സംഭവങ്ങളെ, സിദ്ധാർത്ഥ മേനോനൊക്കെ ചെറിയ ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നതെങ്കിൽ പോലും ഇയാളുടെയൊക്കെ സംസാരത്തിൽ തന്നെ ചില കൗണ്ടറുകൾ വരുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അർജുന അശോകൻ്റെ കഥാപാത്രം, അങ്ങനെ ഓരോരുത്തരും. സത്യത്തിൽ ഈ സിനിമയിൽ ഒരു ഹീറോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹീറോ അല്ല. കാരണം എല്ലാവരും അന്നങ്ങ് പെർഫോം ചെയ്ത് തകർക്കുകയാണ്. ലാൽ സാറിൻ്റെയൊക്കെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ വളരെ ഇമോഷണലായിട്ട് വരുന്നൊരു സീനിലൊക്കെ വന്നിട്ട് എജ്ജാതി കൗണ്ടറടിയും എജ്ജാതി കൗണ്ടറടിയും കോമഡിയും ഒക്കെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ ഈ സിനിമ ഈ ഹൈലി ഇമോഷണലായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പോലും നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് തിയേറ്ററിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം നല്ലൊരു ക്രൗഡിലിരുന്ന് ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു വൈബ് വേറെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു പിന്നെ എന്താ പറയുക, ടി വിയിൽ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ DVD ഇറങ്ങട്ടെ അപ്പോൾ കാണാം, അല്ലെങ്കിൽ OTT വരട്ടെ അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ വലിയൊരു നഷ്ടമാണ്. കാരണം ഇതൊരു നല്ലൊരു ക്രൗഡിലിരുന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആ കാര്യത്തിൽ ചിദംബരം എന്ന സംവിധായകൻ 100% വിജയിച്ചിട്ടുണ്ട്. കാരണം ഒരു കൂട്ടം ആൾക്കാരെ നന്നായിട്ട് ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഇമോഷണലാക്കാനും കുറേയൊക്കെ ടെൻഷനാക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമയുടെ വലിയൊരു വിജയം തന്നെയാണ്. മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ അഭിനേതാക്കളും അവരുടെ കഥാപാത്രങ്ങളെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലിപ്പോൾ ആരെ എടുത്തു പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും വന്ന് അവരുടെ കഥാപാത്രങ്ങളെ അങ്ങ് പൊളിച്ചടിക്കും. ബാലു വർഗീസിൻ്റെ കഥാപാത്രത്തിൽ കുറച്ചുകൂടി ഒരു വ്യത്യസ്തത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് നമുക്കൊരു സൈഡ് കോമഡി റോൾ അല്ലെങ്കിൽ ഒരു നായകൻ റോളിലൊക്കെ വന്നിങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പുള്ളിക്കാരനൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഭയങ്കര ഇമോഷണലായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഈ സീനിൽ വരുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ ഇങ്ങനെ എന്താ പറയുക, ചില സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് പിടിക്കുക എന്നൊക്കെ പറയത്തില്ല. ആ രീതിയിലൊക്കെ ഈ സിനിമയിൽ കുറേ സീൻസ് ഉണ്ട്. പക്ഷേ അവിടെ പോലും ചിരിപ്പിക്കുവാനുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ കരുതി വെച്ചിട്ടുണ്ട്. പുതിയ മുഖങ്ങളായിട്ടുള്ള കുറേ ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ എവിടുന്ന് ഈ അഭിനയം പഠിച്ചിട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ചെറിയ ഡയലോഗുകളല്ലോ, പക്ഷേ ആ സിറ്റുവേഷനിൽ നമ്മൾ ചിരിച്ചു പോകും. അത്രയും നന്നായിട്ടാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബിജുബാലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു, വളരെ രസകരമായിരുന്നു. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ടോട്ടൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മനോഹരം, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4/5 ആണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോസും പുതിയ റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും